നിതേഷും രാജീവും മോഹിത്തും ക്ലബിൽ നിന്ന് പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. യാത്രക്കിടയിൽ അവർ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടു. അയ്യോ, രക്ഷിക്കണേ! ഇത് കേട്ട് നിതേഷ് വണ്ടിയുടെ ബ്രേക്കിൽ കാലമർത്തി. എന്തു പറ്റിയടാ, എന്താ ബ്രേക്ക് ഔട്ടിയത്? നീ കേട്ടില്ലേ ഒരു പെൺകുട്ടി കരയുന്നത്? ആ ശബ്ദം ഞാനും കേട്ടതാ, പക്ഷേ ആരെയും കണ്ടില്ലല്ലോ. അതേസമയം തന്നെ വീണ്ടും ആ കരച്ചിൽ കേട്ടു. ഇപ്രാവശ്യം കാട്ടിൽ നിന്നാണ് കരച്ചിൽ വരുന്നതെന്ന് അവർ മനസ്സിലാക്കി. അവർ മൂന്ന് പേരും കാറിൽ നിന്ന് പുറത്തിറങ്ങി. നിതേഷും രാജീവും കാട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴേക്കും അവിടെ നിന്നും ഒരു സുന്ദരിയായ പെൺകുട്ടി വന്ന് അവരുമായി കൂട്ടിമുട്ടി. അവരുടെ കയ്യിൽ ഒരു ബ്രീഫ് കേസ് ഉണ്ടായിരുന്നു. കൂടാതെ അവർ നന്നായി ഭയപ്പെട്ടിരുന്നു. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾ ഇത്ര പേടിച്ചിരിക്കുന്നേ? എന്റെ പേര് അവന്തിക. എന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകൂ പ്ലീസ്. എന്റെ പിന്നാലെ ഗുണ്ടകളുണ്ട്, അവരെന്നെ കൊല്ലു. ഇത് കേട്ടിട്ട് അവർ മൂന്ന് പേരും അവളെ കാറിലേക്ക് വിളിച്ചു കയറ്റി. അവർ നാലു പേരും ഉടനെ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. യാത്രക്കിടയിൽ നിതേഷ് ചോദിച്ചു, ഇപ്പൊ നമ്മൾ ഹൈവേയിലെത്തി, ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ രക്ഷിച്ചതിന് നിങ്ങൾക്ക് വളരെ നന്ദി. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ അവരെന്നെ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. മാത്രമല്ല, ഈ സ്യൂട്ട് കേസിലെ മുഴുവൻ സ്വർണവും പണവും അവർ കൊണ്ടുപോയേനെ. ഇത് കേട്ട് മൂന്ന് പേരും അമ്പരന്നു പോയി. പിന്നീട് അവർ പരസ്പരം നോക്കാൻ തുടങ്ങി. ആ സമയം ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്നും അവന്തികയുടെ കരച്ചിൽ അവിടെ മാകി മുഴങ്ങിക്കേട്ടു. പിന്നീട് കാണുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്നും അവൾ തെറിച്ച് ഒരു കുറ്റിക്കാട്ടിലേക്ക് വീഴുന്നതാണ്. അടുത്ത ദിവസം ശനിയാഴ്ചത്തെ പാർട്ടിക്ക് ശേഷം മൂന്ന് പേരും അവരവരുടെ ഗേൾഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുത്തു. നിതേഷ് ദിയയ്ക്ക് ഒരു മോതിരമാണ് സമ്മാനമായി നൽകിയത്. രാജീവ് നൂപൂറിന് ഒരു നെക്ലസും മോഹിത് ഗുഞ്ചിന് ഒരു വളയും സമ്മാനമായി നൽകി. മൂന്ന് പേർക്കും സമ്മാനം കിട്ടിയതിൽ വലിയ സന്തോഷമായി. കുറച്ചുനേരം സംസാരിച്ചതിന് ശേഷം മൂന്ന് പേരും അവരവരുടെ വീട്ടിലേക്ക് തിരികെ പോയി. രാത്രി 3 മണി. നൂപൂർ ഉറങ്ങുകയായിരുന്നു. ആ സമയം അവൾക്ക് വല്ലാത്ത ചൂട് അനുഭവപ്പെട്ടു. പെട്ടെന്നവൾ കണ്ണു തുറന്നു. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ചു. എന്നിട്ടും അവൾക്ക് ചൂടിനൊരു കുറവും കണ്ടില്ല. ഇതെന്താ ഇങ്ങനെ ഈ ജനുവരി മാസത്തിൽ ഇത്രയ്ക്ക് ചൂട് തോന്നുന്നത്? ഇത് പറഞ്ഞുകൊണ്ട് അവൾ കഴുത്തിൽ കിടക്കുന്ന നെക്ലസ് ഊരിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ചിലപ്പോ അത് ഊരി മാറ്റിയാൽ ചൂട് കുറഞ്ഞാലോ എന്നവൾ കരുതി. പക്ഷേ അവൾ അത് ഊരിയെടുക്കാൻ ശ്രമിച്ചപ്പോ അത് കഴുത്തിലേക്ക് കൂടുതൽ മുറുകാൻ തുടങ്ങി. ഈ സമയം അവളുടെ മുന്നിൽ ഭയാനകമായ രൂപത്തിൽ അവന്തിക പ്രത്യക്ഷപ്പെട്ടു. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. അവളുടെ മുഖത്ത് ഒരു പ്രത്യേക വെളിച്ചം നിറഞ്ഞു നിന്നിരുന്നു. നൂപൂർ അവളെ കണ്ട് വല്ലാതെ പേടിച്ചുപോയി. ആ നെക്ലസ് അവളുടെ കഴുത്തിൽ ഒരു കൊലക്കയർ പോലെ വരിഞ്ഞു മുറുകാൻ തുടങ്ങി. അടുത്ത നിമിഷം അതവളുടെ കഴുത്ത് അറുത്തു നീക്കി. നൂപൂറിന്റെ ശിരസ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു. അവൾ മരിച്ച ഉടനെ തന്നെ ആ നെക്ലസ് അവളുടെ കഴുത്തിൽ നിന്ന് വേർപെട്ട് അവന്തികയുടെ കഴുത്തിലേക്ക് വന്നു ചേർന്നു. രാവിലെ ഉണർന്ന ശേഷം ഉടനെ തന്നെ ഗുഞ്ചൻ നൂപൂറിനെ ഫോണിൽ വിളിച്ചു. പക്ഷേ അവൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ എന്താ ഫോൺ എടുക്കാത്തെ? അപ്പോഴാണ് അവൾ അത് കണ്ടത്. തന്റെ കയ്യിലണിഞ്ഞിരിക്കുന്ന വള കൂടുതൽ വെട്ടിത്തിളങ്ങുന്നു. അത് കണ്ടപ്പോ അവൾ അത് ഊരിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ആ വള ഊരിപ്പോരുന്നുണ്ടായിരുന്നില്ല. അഴിക്കാൻ ശ്രമിക്കുന്തോറും അത് ചെറുതായി ചെറുതായി കയ്യിൽ മുറുകിക്കൊണ്ടിരുന്നു. അവൾ ഉറക്കെ കരയാൻ തുടങ്ങി. ഇതെന്തായി സംഭവിക്കുന്നത്? അയ്യോ, ഇത് അഴിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് അവൾ കിടക്കയിലേക്ക് വീണ് വേദനയാൽ പുളയാൻ തുടങ്ങി. ഈ സമയം അവൾക്ക് തന്റെ മുന്നിൽ ഭയാനക രൂപത്തിൽ അവന്തികയെ കാണാൻ കഴിഞ്ഞു. വള കൂടുതൽ മുറുകിച്ചേർന്ന് ഗുഞ്ചന്റെ കൈത്തണ്ട അറ്റുവീണു. അതിനുശേഷം അവന്തിക ഗുഞ്ചന്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ കഴുത്ത് പിഴുതെടുത്തു. അറ്റുവീണ ഗുഞ്ചന്റെ കയ്യിൽ നിന്നും ആ വള നേരെ അവന്തികയുടെ കയ്യിലേക്ക് വന്നു ചേർന്നു. രാത്രി 3 പേരും കൂടി വീണ്ടും പാർട്ടിക്ക് പോകാൻ തയ്യാറെടുത്തു. ഇന്ന് നമ്മുടെ ഗേൾഫ്രണ്ട്സിനെയും കൂട്ടി അടിച്ചു പൊളിക്കണം. എന്നാൽ അവർ 3 പേരും നൂപൂറിന്റെ വീട്ടിലെത്തിയപ്പോ അവിടെ നൂപൂറിന്റെയും ഗുഞ്ചന്റെയും ശവശരീരങ്ങൾ കണ്ട് ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. ഗുഞ്ചൻ എങ്ങനെ നൂപൂറിന്റെ വീട്ടിലെത്തിയെന്നത് അവരെ ആശയക്കുഴപ്പത്തിലാക്കി. അതുമാത്രമല്ല, ഇരുവരുടെയും പൈശാചികമായ മരണം കണ്ട് അവർ 3 പേരും കൂടുതൽ ഭയപ്പെട്ടു. ഇവരെങ്ങനെ മരിച്ചു? ഇവിടെ എന്താ സംഭവിച്ചത്? പിന്നെ ഗുഞ്ചൻ എങ്ങനെ നൂപൂറിന്റെ വീട്ടിൽ? 3 പേരും ആലോചിക്കാൻ തുടങ്ങി. പിന്നെ നിതേഷ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു. മോഹിത് ഗുഞ്ചന് ഒരു വളയാണ് കൊടുത്തത്.
അവളുടെ ആ കൈത്തണ്ട അറ്റുപോയി. ആ വളയും കാണാനില്ല. രാജീവ് നൂപ്പൂരിന് ഒരു നെക്ലസ് ആണ് കൊടുത്തത്. അവളുടെ കഴുത്ത് മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. ആ നെക്ലസും കാണാനില്ല. ഇത് കേട്ട് മൂന്ന് പേരും ഭയത്തോടെ പരസ്പരം നോക്കാൻ തുടങ്ങി. എനിക്ക് ദിയയുടെ കാര്യം ഓർത്ത് പേടിയാവുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? ഇത് പറഞ്ഞതിന് ശേഷം നിതേഷ് ദിയക്ക് ഫോൺ ചെയ്തു. കുറച്ചു സമയം റിംഗ് ചെയ്തതിന് ശേഷം ദിയ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ നിതേഷ്. താങ്ക് ഗോഡ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് കുഴപ്പമുണ്ടാവാനാ? ദിയ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ നിനക്ക് ഗിഫ്റ്റ് തന്ന മോതിരം അത് മോഷ്ടിച്ചതാ. അത് നീ ധരിക്കരുത്. ധരിച്ചാൽ വലിയൊരു അപകടം സംഭവിക്കും. ഓ, അത് ഇത്രയ്ക്ക് വലിയ കാര്യമായിരുന്നോ? നീ ഇതിനു മുൻപ് മോഷ്ടിച്ച സാധനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടല്ലോ. അതൊക്കെ ശരി, പക്ഷേ ഇപ്പൊ നീ അറിഞ്ഞു ഊരിക്കളയി. എന്ത്, എന്താ പറഞ്ഞേ? ആ സമയത്ത് നെറ്റ്വർക്ക് പ്രോബ്ലം കാരണം കോൾ കട്ടായിപ്പോയി. പെട്ടെന്ന് അവിടെയുള്ള കണ്ണാടിയിൽ അവന്തികയുടെ ഭയാനകമായ രൂപം പ്രത്യക്ഷപ്പെട്ടു. അവളെ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കേ. അത്രമാത്രം പറഞ്ഞ് അവൾ അപ്രത്യക്ഷയായി. മൂന്ന് പേരും ഉടനെ തന്നെ അവിടെ നിന്ന് ദിയയുടെ വീട്ടിലേക്ക് കാറിൽ കുതിച്ചു പാഞ്ഞു. മൂന്ന് പേരും വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അവർക്ക് അവന്തികയുടെ ആ ചിരി വീണ്ടും വീണ്ടും ഓർമ്മ വന്നു. എന്തൊരു ഭംഗിയുള്ള മോതിര! ഇതുകൊണ്ട് എനിക്ക് എന്ത് അപകടം ഉണ്ടാവാനാ? വാങ്ങിച്ചതോ മോഷ്ടിച്ചതോ എന്തായാലും ഇതിപ്പോ എന്റെയാ. പെട്ടെന്ന് അവൾക്ക് കയ്യിലെ മോതിരം ചൂട് പിടിക്കുന്നതായി അനുഭവപ്പെടാൻ തുടങ്ങി. അതുമൂലം അവളുടെ കൈവിരലും പൊള്ളാൻ തുടങ്ങി. അയ്യോ! കൂടുതൽ പൊള്ളിയപ്പോ അവൾ ആ മോതിരം വലിച്ചൂരാൻ നോക്കി. എന്നാൽ ആ മോതിരം കൂടുതലായി മുറുകാനാണ് തുടങ്ങിയത്. ഈ സമയം അവൾക്ക് മുന്നിൽ അവന്തിക പ്രത്യക്ഷപ്പെട്ടു. അയ്യോ! അടുത്ത നിമിഷം വാതിൽ തുറക്കപ്പെട്ടു. രാജീവും മോഹിത്തും നിതേഷും മുറിയിലേക്ക് കടന്നു വന്നു. മൂന്ന് പേരും ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചുപോയി. ദിയയുടെ മോതിരമിട്ട ആ കൈപ്പത്തി ആകെ പൊള്ളലേറ്റ് കരിഞ്ഞു പോയിരിക്കുന്നു. അവളുടെ മറുകൈയിൽ അവന്തിക മുറുകെ പിടിച്ചിരിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കും. ഞങ്ങൾ വലിയ തെറ്റാണ് ചെയ്തത്. ഞങ്ങൾ നിന്നോട് വലിയ അപരാധം ചെയ്തു. ഇപ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ തെറ്റ് ചെയ്തു? ഞങ്ങൾ നിന്നെ കൊന്നത് ഒട്ടും ശരിയല്ല. പക്ഷേ ഇതിൽ ദിയക്കൊരു പങ്കുമില്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ എന്നെ കൊന്നു എന്നാണോ? വെഡികളെ, എന്റെ മരണം 6 മാസം മുന്നേ നടന്നതാണ്. എന്നാൽ എന്റെ ആത്മാവ് ആ വഴിയിൽ അലഞ്ഞു തിരിയുകയായിരുന്നു. നിങ്ങളുടെ സമയം മോശമായതുകൊണ്ടാ നിങ്ങൾ എന്നെ കൊള്ളയടിച്ചത്. അന്ന് നിങ്ങൾ സുരക്ഷിതമായിട്ട് എന്നെ ഹൈവേയിലേക്ക് എത്തിച്ചിരുന്നുവെങ്കിൽ പിന്നീട് ഒരിക്കലും നമ്മൾ ഇങ്ങനെ കാണേണ്ടി വരില്ലായിരുന്നു. നിങ്ങൾ മൂന്നാളും ചെയ്ത തെറ്റിന് നിങ്ങൾക്കും നിങ്ങളുടെ ഗേൾഫ്രണ്ട്സിനും ശിക്ഷ കിട്ടിയേ മതിയാവൂ. ഇവന്മാരെ മോഷ്ടിച്ചു കൊണ്ടുവരുന്നതൊക്കെ ധരിക്കുവാൻ നിനക്കൊക്കെ വലിയ താല്പര്യമായിരുന്നല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് അവൾ ദിയയുടെ കയ്യിലുള്ള പിടിവിട്ടു. അവർ നോക്കി നിൽക്കെ ദിയയുടെ കയ്യിൽ തീ ആളിപ്പടർന്നു. അത് അവളുടെ ശരീരം ആകെ പടർന്നു പിടിച്ചു. അവൾ പിടഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. മുറിയിലാകെ തീ പടർത്തി. ഇപ്പോ മുറി മുഴുവൻ തീയായിരിക്കുന്നു. മൂന്ന് പേരും രക്ഷപ്പെടാനായി വാതിലിനടുത്തേക്ക് ചെന്നു. പക്ഷേ അതും തുറക്കാൻ കഴിഞ്ഞില്ല. കാരണം അതിലും തീ പടർന്നിരുന്നു. അവൾ തന്റെ ചിരി തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അവർ നാലു പേരും അലറി വിളിച്ച് കരയുകയായിരുന്നു. ആ മുറി മുഴുവൻ തീ കത്തിപ്പടർന്നു. അവസാനം അവർ നാലു പേരും കത്തിച്ചാമ്പലായി തീർന്നു.